ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വിഷയത്തിൽ പള്ളികളിൽ പ്രചാരണത്തിന് സമസ്ത തീരുമാനം. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം സർക്കാർ നീക്കത്തിനെതിരെ പ്രഭാഷണം നടത്തും. ഞങ്ങൾ ഇതില് നല്ല കംഫർട്ടബിൾ ആണ്. ഞങ്ങളെ കംഫർട്ടബിൾ ആണല്ലോ നോക്കേണ്ടത്. ചുരിദാർ ഇടുന്നതിനേക്കാട്ടും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ഈ പാന്റും ഷർട്ടും ഇടുമ്പോൾ തന്നെയാണ്. ലഹരി കഞ്ചാവ് അടിക്കുമ്പോഴും കുട്ടികൾ പറയുന്ന ഞങ്ങൾ കംഫർട്ടാണെന്നാ. പ്രണയക്കുരുക്കിൽ അകപ്പെട്ട് പിന്നീട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന കുട്ടികളും ആ പ്രണയത്തിന് അടിമപ്പെട്ട് നിന്ന സമയത്ത് ഞങ്ങൾ കംഫർട്ടാന്നാ പറഞ്ഞേ. പാകതയിലേക്ക് പൂർണ്ണ പക്വതയിലേക്ക് എത്തിയിട്ടില്ലാത്ത ടീനേജ് മക്കളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും കംഫർട്ടാണെന്നൊക്കെ തോന്നുമ്പോൾ. 24 പള്ളി ഇമാമുമാർക്ക് പഠന ക്ലാസ്സുമുണ്ട്. വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുന്നു. ഷഹീദ്, പഠന ക്ലാസ് പ്രഭാഷണം സർക്കാരിനെതിരെ ഏത് രീതിയിലേക്കുള്ള ഒരു നീക്കത്തിലേക്ക്, വിവരങ്ങൾ എന്താണ്? അപർണ, ജെൻഡർ ന്യൂട്രൽ യൂണിഫോം മുൻനിർത്തി സർക്കാർ ഈ ലിബറൽ നയങ്ങൾ കലാലയങ്ങളിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ച് വലിയ പ്രചാരണത്തിലേക്ക് കടക്കാൻ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനയുടെ തീരുമാനം. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ജമിയത്തുൽ ഖുതബ അഥവാ ഈ പള്ളികളിൽ ഈ നിസ്കാരത്തിന് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന വെള്ളിയാഴ്ച ഖുതുബ പ്രഭാഷണം നിർവഹിക്കുന്ന മതപണ്ഡിതന്മാരാണ്. ഇവർക്ക് വേണ്ടിയുള്ള ഒരു പഠന ക്ലാസ്സാണ് 24 ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആ ക്ലാസ്സിന് ശേഷം, ആ സെമിനാറിന് ശേഷം വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ, പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള പ്രഭാഷണത്തിൽ ഈ ജെൻഡർ ന്യൂട്രൽ വിഷയത്തിൽ വിശ്വാസികളെ ബോധവൽക്കരിക്കുക അല്ലെങ്കിൽ അതിനെതിരെ സർക്കാർ നിലപാടിനെതിരെ തീരുമാനത്തിനെതിരെ പ്രചാരണം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനം. യാഥാസ്ഥിതിക ചിന്താഗതിയുള്ള, അറു പഴഞ്ചൻ ചിന്താഗതിയുള്ള വെറും പാഴായ പരിശ്രമമാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അറു പഴഞ്ചൻ വേഷം ഇന്ന് വരെ ഒരാണും ധരിച്ചിട്ടില്ലാത്ത, പെണ്ണു മാത്രം ധരിച്ച ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ് ഈ വേഷം ആൺപെൺ വ്യത്യാസമുള്ള വേഷം അറു പഴഞ്ചനാണെന്ന് പറഞ്ഞാൽ, ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വേഷം, ഇന്ന് ധരിച്ചിരിക്കുന്ന വേഷം, ഇനി നാളെയും ധരിക്കുന്ന വേഷം അറു പഴഞ്ചനാണെന്ന്. അപ്പൊ ആ വാദത്തിന് എന്തുണ്ട് പ്രസക്തി? എത്ര പാരിസമാണിത്. ഒപ്പം തന്നെ ഈ കാന്തപുരം വിഭാഗവും ഈ സർക്കാർ തീരുമാനത്തിനെതിരെ ശക്തമായ രംഗത്ത് വന്നു. ഈ സർക്കാരിന്റെ ഈ തീരുമാനം ഈ സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളെ അംഗീകരിക്കാത്തതും അത് ഈ സദാചാര ധാർമ്മിക വിശ്വാസ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ്. ഈ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും സംസ്ഥ ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ ആദ്യപടിയായാണ് 24 ഈ പള്ളി ഖതീബുമാർക്കുള്ള പഠന ക്ലാസ്. അതിനുശേഷം വിപുലമായ പ്രചാരണത്തിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനം. ഏറ്റവും പ്രധാനപ്പെട്ടത് പള്ളികളിൽ സർക്കാരിന്റെ ഈ ജെൻഡർ ന്യൂട്രൽ വിഷയം ഉന്നയിച്ചുകൊണ്ട് സർക്കാർ ലിബറൽ ആശയങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ വിരുദ്ധ ഒരു പ്രചാരണത്തിന് പള്ളികൾ വേദിയാകുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം സ്കൂളുകളിൽ നടപ്പാക്കുന്നതിൽ പ്രതിഷേധിച്ച് ഇപ്പോൾ സമസ്ത അടക്കമുള്ള മുസ്ലിം സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്ന ഈ വേളയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉസ്താദ് അലിയാർ അൽ ഖാസിമി നമ്മോട് സംസാരിക്കുകയാണ്. ഉസ്താദ്, ഇത് സ്വാഭാവികമായിട്ട് ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിന് മാത്രം എതിരല്ല, ഇവിടെയുള്ള മുഴുവൻ മതങ്ങളുടെയും, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാ മതങ്ങളുടെയും ആ ഒരു കൺസെപ്റ്റിനെതിരാണ്. അതായത് ആ ഒരു അച്ചടക്കത്തിനെതിരാണ്, ആണും പെണ്ണും ഒരുപോലെയാണെന്നുള്ളൊരു വാദമൊക്കെ. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇസ്ലാമാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങളെ ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും വിമർശകർ ഇസ്ലാം മുസ്ലിങ്ങൾക്കാണ് ഇതിനകത്ത് ഇത്ര വലിയ വിഷമം എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും മുസ്ലിങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു, മറ്റ് മതവിഭാഗങ്ങളിൽ നിന്ന് വേണ്ടത്ര പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നില്ല, അവരൊരുതരം ന്യൂട്രലി മൗനം പാലിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇസ്ലാമിന് ഇത്രയും വലിയ പ്രശ്നം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മറുപടി പറയാം? അത് പ്രകൃതി വിരുദ്ധമായ എന്ത് നീക്കം നടന്നാലും അതിനെതിരിൽ ഏറ്റവും ശക്തമായി പ്രതികരിക്കുന്നത് പ്രകൃതി മതമായ ഇസ്ലാമായിരിക്കും. പ്രകൃതിയുടെ താല്പര്യങ്ങളോട് ഒത്തു നിൽക്കുന്ന എല്ലാവരും പ്രതികരിക്കും. പക്ഷേ ഏറ്റവും അധികം പ്രകൃത്യാനുസാരിയായ പ്രകൃതി മതമായ ഇസ്ലാം ഏറ്റവും ശക്തമായി പ്രതികരിക്കും. ഇത്രയേ ഉള്ളൂ, അതാണ് ഇതിന് കാരണം. പിന്നെ ആൺപെൺ വ്യത്യാസമില്ലാതെ സമത്വത്തിൻ്റെ ഭാഗമായി എന്ന് പറഞ്ഞു വരുന്ന ഏറ്റവും ബാലിശവും ഇല്ലോജിക്കുമായ വാദത്തെയാണ് മറ്റൊരർത്ഥത്തിൽ ഇസ്ലാമും മതബോധമുള്ളവരും ധർമ്മബോധമുള്ളവരും എതിർക്കുന്നത്. ആൺപെൺ വ്യത്യാസമില്ലാതെ എന്ന് പറയുന്നത് തൻ്റെ അസംബന്ധമാണ്. ആൺപെൺ വ്യത്യാസം ഇല്ലാതെ അക്കൻ നടത്തുന്ന എല്ലാ ശ്രമവും ബാലിശമാണ്, പ്രകൃതി വിരുദ്ധമാണ്, മനുഷ്യത്വ വിരുദ്ധമാണ്, ജീവി വിരുദ്ധമാണ്. അതുകൊണ്ട് ആൺപെൺ വ്യത്യാസം ഇല്ലാതാക്കാനല്ല, ആൺപെൺ വ്യത്യാസം നിലനിർത്തിക്കൊണ്ട് പരിഗണനകൾ നൽകാനാണ് ശ്രമിക്കേണ്ടത്. ആൺപെൺ വ്യത്യാസമില്ലാത്ത ലിംഗസമത്വം, വസ്ത്രസമത്വം എല്ലാം തെറ്റാണ്. ആൺപെൺ വ്യത്യാസം ഉണ്ട് എന്നാണ് ലോകം, ബുദ്ധിയുള്ള ലോകം ആദ്യം അംഗീകരിക്കേണ്ടത്. അതുകൊണ്ട് അതിനുവേണ്ടിയാണ് ഇതിൻ്റെ ശ്രമം എന്ന അർത്ഥത്തിൽ തന്നെ ഇത് എതിർക്കപ്പെടേണ്ടതാണ്. ആൺപെൺ വ്യത്യാസം ഉള്ളതാകുന്നു. പിന്നെ ആൺപെൺ വ്യത്യാസം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ആണ് ധരിച്ചുകൊണ്ടിരുന്ന വേഷം നടപ്പാക്കി പോലും,
അത് ചെയ്യേണ്ട എന്താ, ഇന്നലെ വരെ ആണ് ധരിച്ച വേഷത്തിലേക്ക് പെണ്ണും കൂടെ വരണമെന്ന് ഇവർ പറഞ്ഞിട്ടുള്ളൂ. ആ വേഷം ആൺവേഷമാണെന്ന് ആരാ പറഞ്ഞെന്ന് ചോദിച്ചാൽ ഇന്നലെ വരെ ആ ക്ലാസ് സ്കൂളിൽ പഠിച്ച പിള്ളേരോട് ചോദിക്കണം. ഇന്നലെ വരെ ആ കുട്ടികൾ ആണുങ്ങൾ മാത്രം ധരിച്ചുകൊണ്ട് വന്ന വേഷം പെണ്ണുങ്ങളോടും ധരിക്കാനാണ് ഇവിടെ പറഞ്ഞേക്കണേ. ആ വേഷത്തിന് ആൺപെൺ വ്യത്യാസം ഇല്ലായിരുന്നു പറഞ്ഞാൽ ഇന്നലെ വരെ പിന്നെ എങ്ങനെ ആണ് മാത്രം ആ വേഷം ധരിച്ചുകൊണ്ട് വന്നേ? അത് ഇസ്ലാം പറഞ്ഞിട്ടാണോ? അത് ഖുർആൻ പറഞ്ഞിട്ടാണോ? അല്ലല്ലോ. അപ്പോൾ ആൺപെൺ വ്യത്യാസമുള്ള വേഷം തന്നെയായിരുന്നു. ശരിക്കും ഇത് രണ്ടുമില്ലാത്ത ഒരു വേഷമായിരുന്നെങ്കിൽ ഇത് രണ്ടും കൂടെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ രണ്ട് മിഡിലിൽ വരുന്ന ഒരു വേഷമായിരുന്നു ഇവരെ പ്രഖ്യാപിക്കേണ്ടത്. പക്ഷേ ആണ് ധരിച്ച വേഷത്തിലേക്ക് പെണ്ണിനോട് മാറാൻ പറഞ്ഞതിലൂടെ ആൺപെൺ വ്യത്യാസമില്ലാത്ത എന്ന് പറയുന്ന അവരുടെ വാദം തന്നെ പ്രത്യക്ഷത്തിൽ പൊളിയുകയാണ്. പിന്നെ ആൺപെൺ വ്യത്യാസമില്ല എന്ന് പറയുന്നത് തന്നെ പ്രകൃതി വിരുദ്ധമാണ്, ഇല്ലോജിക്കാണ്, യുക്തിരഹിതമാണ്, ജീവിരഹിതമാണ്, ധർമ്മരഹിതമാണ്, എല്ലാ വിധേനയും അന്തസ്സില്ലാത്ത വാദമാണത്. ഞങ്ങൾ ഇതിൽ നല്ല കംഫർട്ടബിൾ ആണ്, ഞങ്ങളുടെ കംഫർട്ടബിൾ ആണല്ലോ നോക്കേണ്ടത്. ചുരിദാർ ഇടുന്നതിനെക്കാട്ടും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ഈ പാന്റും ഷർട്ടും ഇടുമ്പോൾ തന്നെയാണ്. ഇതേ കണ്ടില്ലേ, ഈ സ്കൂളിലെ കുട്ടികൾ മീഡിയ മുമ്പിൽ വന്ന് പറഞ്ഞ അഭിപ്രായമാണ് ഈ കേട്ടത്. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യണവർ ചോദിക്കുന്നത് ഈ ചോദ്യമാണ്, അവിടുത്തെ കുട്ടികൾക്ക് കുഴപ്പമില്ല കംഫർട്ടാണ്, പിന്നെ ബാക്കിയുള്ളവർ എന്തിനാണ് ഈ എതിർപ്പ് ഉന്നയിക്കണേന്നാണ് ചോദിക്കുന്നത്. കുട്ടികൾ ഞങ്ങൾ കംഫർട്ടാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അവർ കംഫർട്ടാന്ന് പറയുന്നതെല്ലാം നടപ്പാക്കാൻ ഈ സ്ഥാപനത്തിന് തന്നെ കഴിയുമോ? ഓരോ സംഗതിയും ശരിക്കും പാകതയിലേക്ക് പൂർണ്ണ പക്വതയിലേക്ക് എത്തിയിട്ടില്ലാത്ത ടീനേജ് മക്കളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും കംഫർട്ടാണെന്നൊക്കെ തോന്നുമ്പോൾ അത് അവർക്ക് തന്നെയും അവരുടെ ഭാവിക്കും പൊതുസമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ ഗുണകരമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കംഫർട്ടുകളിൽ നിന്നും അവരുടെ ആ കംഫർട്ട് ഫീലുകളിൽ നിന്നും അവരെ പക്വതയുള്ള സമൂഹം, ധാർമ്മിക സമൂഹങ്ങൾ, മതബോധമുള്ളവർ, മനുഷ്യത്വബോധമുള്ളവർ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കും. ആ പണിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതില്ലാത്തവർക്ക് മനസ്സിലാകാതെ പോകുന്നതാണ്. ലഹരി കഞ്ചാവടിക്കുമ്പോഴും കുട്ടികൾ പറയുന്ന ഞങ്ങൾ കംഫർട്ടാണെന്നാ. പ്രണയക്കുരുക്കിൽ അകപ്പെട്ട് പിന്നീട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന കുട്ടികളും ആ പ്രണയത്തിന് അടിമപ്പെട്ട് നിന്ന സമയത്ത് ഞങ്ങൾ കംഫർട്ടാന്നാ പറഞ്ഞേ. എത്ര സംഭവങ്ങളാണ്, നൂറുകണക്കിന് സംഭവങ്ങളില്ലേ, അവരൊക്കെ കംഫർട്ടാ. അപ്പോൾ ഇനി ആ സ്കൂളിലെ നിയമം മുഴുവൻ പിള്ളേരുടെ കംഫർട്ട് ചോദിച്ചിട്ട് ഇവർ നടപ്പാക്കും പോലും. കൊള്ളാം. പിള്ളേർ നാളെ ഞങ്ങൾക്കിതൊക്കെ കംഫർട്ടാന്ന് പറഞ്ഞുകൊണ്ട് എന്ത് വന്നാലും അതൊക്കെ ഇവർ നടപ്പാക്കി കൊടുക്കുമല്ലോ. ഉദാഹരണത്തിന്, വളരെ വൈകൃതം പിടിച്ച പലതരം കോലങ്ങളിൽ മുടികൾ വളർത്തിക്കൊണ്ട് കുട്ടികൾ വരാറുണ്ട്. മാന്യന്മാരായ സ്കൂൾ അധികൃതർ അതിന് ഉത്സാഹപ്പെടുത്താറുണ്ട്. ഞങ്ങൾക്കിതാണ് കംഫർട്ടെന്ന് ചിലർ പറഞ്ഞാൽ അതോടുകൂടി എല്ലാം ന്യായീകരിക്കപ്പെടുമോ? ഇതൊക്കെ ചുമ്മാ വെറുതെ ഒരു ന്യായം പറച്ചിൽ മാത്രം. ഞങ്ങൾ മിടുക്കന്മാരാകാൻ വേണ്ടി, മാന്യന്മാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി, ഞങ്ങൾ സ്വാതന്ത്ര്യവാദികളാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന് അതിരുകളില്ല എന്നാണോ ഇവരുടെ ഭാവം? മൃഗീയതയുടെ പേരാണോ സ്വാതന്ത്ര്യം എന്നുള്ളത്? മനുഷ്യനൊരു സ്വാതന്ത്ര്യമുണ്ട്, മൃഗത്തിന് ചില സ്വാതന്ത്ര്യങ്ങളുണ്ട്, ഓരോന്നിനും അതിൻ്റേതായ അതിർവരമ്പുകളുമുണ്ട്. അത് മനസ്സിലാക്കാൻ കഴിയാതെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു വിശാലാർത്ഥത്തിൽ എല്ലാ അതിനെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് കംഫർട്ട് വാദത്തിനും യാതൊരു അർത്ഥവുമില്ല. കാരണം കുട്ടികൾ കംഫർട്ടാന്ന് നാളെ പറയുന്നത് ഇവർ തന്നെ തടയേണ്ടി വരും. മാത്രമല്ല, കുട്ടികൾക്ക് നിങ്ങൾക്ക് കംഫർട്ടാണോ എന്ന് ചോദിച്ചിട്ട് നടപ്പാക്കിയതല്ല, നടപ്പാക്കിയിട്ട് ഇത് കംഫർട്ടാണെന്ന് പിള്ളേരെ കൊണ്ട് പറയിക്കുന്നതാ. അത് ആർക്കും പറ്റും. യാഥാസ്ഥിതിക ചിന്താഗതിയുള്ള, അറു പഴഞ്ചൻ ചിന്താഗതിയുള്ള വെറും പാഴായ പരിശ്രമമാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഉസ്താദെ, ഇപ്പം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പഴഞ്ചൻ ചിന്താഗതിക്കാരാണ് ഇതിനെ എതിർക്കുന്നതെന്നും കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് എല്ലാം അപ്ഡേറ്റ് ചെയ്യേണ്ടതുമാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിനെന്താണ് ഒരു മറുപടി? അറു പഴഞ്ചൻ എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ഉപയോഗിച്ചു വന്നിരുന്ന ഈ വേഷം ഒരു മണിക്കൂർ കൊണ്ട് അറു പഴഞ്ചനാവുകയോ? എന്തൊരു ലോജിക്കാണിത്? ഇന്ന് പറയുകയാണ് ഇത്, ഈ നിയമം പ്രഖ്യാപിച്ചുകൊണ്ട് അതിന് സാധൂകരണം നൽകിക്കൊണ്ട് അറുപഴഞ്ചൻ വേഷം ഇന്ന് വരെ ഒരാണും ധരിച്ചിട്ടില്ലാത്ത പെണ്ണു മാത്രം ധരിച്ച ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ് ഈ വേഷം ആൺപെൺ വ്യത്യാസമുള്ള വേഷം അറുപഴഞ്ചനാണെന്ന് പറഞ്ഞാൽ ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വേഷം, ഇന്ന് ധരിച്ചിരിക്കുന്ന വേഷം, ഇനി നാളെയും ധരിക്കുന്ന വേഷം അറുപഴഞ്ചനാണെന്ന്. അപ്പോൾ ആ വാദത്തിന് എന്തുണ്ട് പ്രസക്തി? എത്ര പാരിസമാണിത്! അപ്പോൾ യുക്തിബോധം ഇവരെ ഒരു ശതമാനം പോലും നിയന്ത്രിക്കുന്നില്ല എന്നാണ് ഇതിനർത്ഥം. പിന്നെ ഒരു സംഗതി, പഴഞ്ചനാകുന്നത് എപ്പോഴാണ്? ഈ നിമിഷം ആധുനികനാണെന്ന് തോന്നുന്ന ചില ആളുകൾ കൂടിയിട്ട് ഇപ്പോൾ ഇതാണ് പുതിയതെന്ന് പ്രഖ്യാപിച്ചാൽ അതോടുകൂടി അതിനപ്പുറമുള്ളതെല്ലാം പഴഞ്ചനാവുകയാണോ? ഈ പഴഞ്ചനും പുതിയതും തമ്മിൽ വേർതിരിക്കുന്ന അതിൻ്റെ കട്ട് ഓഫ് ടൈം ഓർ ഡേറ്റ് ഏതാണ്? ഏതാണ് ഇതിൻ്റെ ആധുനികവും പുരാതനവും വേർതിരിക്കുന്ന? പഴഞ്ചനാകുന്നത് എപ്പോഴാണ്? ഇപ്പോൾ ഇത് പഴഞ്ചനായി പോൽ.
അപ്പൊ ഇന്നലെ വരെ ലോകം മുഴുവൻ പഴഞ്ചനായിരുന്നു, ഈ പറഞ്ഞ ആളുകളും പഴഞ്ചനായിരുന്നു, ഇത് ധരിച്ചു വന്നിരുന്ന മക്കളും പഴഞ്ചൻ, ആറും വെറും പഴഞ്ചനല്ല, അറു പഴഞ്ചനായിരുന്നു. ക്രിസ്ത്യാനി പഴഞ്ചനാണ്, അറു പഴഞ്ചനാണ്. ഹിന്ദു അറു പഴഞ്ചനാണ്. മുസ്ലിം അറു പഴഞ്ചനാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ അറു പഴഞ്ചനാണ്. ലോകം മുഴുവൻ അറു പഴഞ്ചൻ. പെട്ടെന്ന് ഇതാ പുതുപുത്തനാകുന്നു ഒരു മണിക്കൂർ കൊണ്ട് ലോകം മുഴുവൻ. ചില ഭ്രാന്തന്മാർ അങ്ങനെ അങ്ങ് തീരുമാനിച്ച ഉടനെ ഇതിന്റെ യുക്തിയും വിശദീകരിക്കപ്പെടണം. സ്കൂളിൽ നമ്മൾ ആരംഭിച്ചിട്ടുള്ള ഈ മാറ്റം തീർച്ചയായും അത് പെൺകുട്ടികൾക്ക് കൂടുതൽ ചലന സ്വാതന്ത്ര്യവും അതിൻ്റെ ഭാഗമായിട്ടുള്ള ആത്മവിശ്വാസവും നൽകും എന്നുള്ളത് വളരെ സുവ്യക്തമായ കാര്യമാണ്. കുറേ കൂടി ചലന സ്വാതന്ത്ര്യമുള്ള വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് എന്താണ് ഇത്രയധികം ഈ യാഥാസ്ഥിതിക ചിന്താഗതിക്കാർക്ക് എന്താണ് ഇത്ര അധികം പ്രശ്നം ഉണ്ടാവുന്നത്? ചലന സ്വാതന്ത്ര്യം എവിടെയാണ് കൂടുതലുള്ളത്? ചലന സ്വാതന്ത്ര്യം കൂടുതൽ എന്തിനാണ്? ഇപ്പം നിലവിലുള്ള സ്വാതന്ത്ര്യം ചലിക്കുന്നതിന് തടസ്സമാണെന്ന് ആരെങ്കിലും ഇവരോട് പറഞ്ഞോ? ഞങ്ങൾക്കിപ്പോൾ നിലവിൽ ചലിക്കുന്നതിന് സ്വാതന്ത്ര്യം തടസ്സമാണെന്ന്. ഇവിടെ ഇതല്ലാത്ത വേഷം ധരിച്ചുകൊണ്ട് പാവാട ഇട്ടുകൊണ്ട് സാരി ഉടുത്തുകൊണ്ട് ഏറ്റവും ചലന സ്വാതന്ത്ര്യം ആവശ്യമായ മേഖലകളിൽ കലാരംഗത്ത് സ്ത്രീകൾ ഡാൻസ് ചെയ്യാറുണ്ട്. ചലന സ്വാതന്ത്ര്യത്തിന് തടസ്സമാണെന്ന് പറഞ്ഞ് ഇതുവരെ ആരും സാരി അഴിച്ചു വെച്ചിട്ടില്ല. എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? ചലന സ്വാതന്ത്ര്യത്തിന് തടസ്സമാണ് പോലും. പിന്നെ ചലന സ്വാതന്ത്ര്യത്തിന് തടസ്സമില്ലാതിരിക്കാൻ വേണ്ടി വസ്ത്രം കഴിച്ചു വെച്ചാൽ കൂടുതൽ ചലിക്കും ഈ പെണ്ണുങ്ങൾ സ്ത്രീകളെന്നാരാ പറഞ്ഞ്? അങ്ങനെയാണ് ഒളിമ്പിക്സിൽ വസ്ത്രം ആണുങ്ങളെക്കാൾ കുറച്ച് ധരിച്ചുകൊണ്ടാണ് സ്ത്രീകൾ മത്സരത്തിനിറങ്ങുന്നത്. അപ്പോൾ വസ്ത്രം കുറവാണ്. ചലന സ്വാതന്ത്ര്യത്തിന് അവർക്ക് എല്ലാ വാതിലുകളും തുറന്നിടുക, ഏറ്റവും കൂടുതൽ ചലിക്കാൻ പര്യാപ്തമായ വേഷം അവർ ധരിക്കുക. പക്ഷേ ആണുങ്ങളെക്കാൾ കൂടുതൽ അവർ ചലിച്ചിട്ടുണ്ടോ? വേണ്ട, ആണുങ്ങളോടൊപ്പം ചലിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ആണുങ്ങൾ ഓടിയത് 10 സെക്കൻഡിൽ ഇന്ന് വരെ ലോകത്ത് ഒരു പെണ്ണ് മുമ്പോട്ട് ചലിച്ചിട്ടുണ്ടോ? ഓടിയിട്ടുണ്ടോ? ഒരു 10 സെക്കൻഡിനുള്ളിൽ ലോകത്തേതെങ്കിലും ഒരു പെണ്ണ് മുമ്പോട്ട് ചലിച്ചിട്ടുണ്ടോ? ആണുങ്ങളെക്കാൾ കുറഞ്ഞ വേഷം ധരിച്ച് വസ്ത്രം ധരിച്ചുകൊണ്ട് ഓടിയിട്ടും എന്താ ഓടാത്തെ? അപ്പോൾ ചലന സ്വാതന്ത്ര്യം വസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടാണോ ഇരിക്കുന്നത്? വസ്ത്രം കുറഞ്ഞ ചലന സ്വാതന്ത്ര്യമോ ചലനശേഷിയോ കൂടുവോ? മേലോട്ടുള്ള ചലനമാണ് ചാട്ടം, ഹൈ ജമ്പ്. 2.5 മീറ്റർ ആണുങ്ങളൊക്കെ ചാടും. ഒരൊറ്റ പെണ്ണ് 2.30 മുകളിൽ ചാടിയിട്ടുണ്ടോ? ഉണ്ടോ? അപ്പോൾ വസ്ത്രം കുറഞ്ഞെന്നും പറഞ്ഞ് ചലനശേഷിയോ ചലന സ്വാതന്ത്ര്യമോ അത് മുകളിലോട്ടോ അത് മുന്നോട്ടോ എങ്ങോട്ടായാലും വർദ്ധിക്കുമെന്നുള്ളതിന് എവിടെയാണ് തെളിവുള്ളത്? അസംബന്ധങ്ങളുടെ പെരുമഴ. ഉസ്താദ്, ഇത് പൊതുസമൂഹത്തിൽ ഒരുപാട് പേര് ഇത് എതിർക്കുന്നവരെ പരിഹസിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ ഇത്ര എതിർപ്പുകളുമായി വരണ്ട എന്നുള്ള ഒരു വാദമുള്ളവരുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഇതൊരു മുസ്ലിം വിഷയമായിട്ട് ചുരുക്കി കാണുന്നവരുണ്ട്. ശരിക്കും ഇതൊരു മുസ്ലിം വിഷയമാണോ സത്യത്തിൽ? ഇതൊരു മുസ്ലിം വിഷയമോ ഒന്നും അല്ല. അതുകൊണ്ടാണല്ലോ ഈ വേഷം ഇന്നലെ വരെ മുസ്ലിങ്ങളല്ലാതിരും ധരിച്ചിരുന്നത്. ഇവരീ പറയുന്നതല്ലാത്ത വേഷം, സ്ത്രീക്കും പുരുഷനും വ്യത്യസ്ത വേഷം, മുസ്ലിമീങ്ങളല്ലാത്ത മുഴുവൻ ആളുകളും ധരിച്ചിരുന്നത് ഈ പ്രശ്നം മുസ്ലിം പ്രശ്നമല്ലാത്തത് കൊണ്ട് തന്നെയല്ലേ? എന്ന് മാത്രമല്ല, ഇവരാഗ്രഹിക്കുന്ന വേഷം ധരിച്ച ആരെങ്കിലും കുട്ടികൾ വന്നാൽ അവരെ അത് ധരിക്കാൻ അനുവദിക്കുന്നുവെങ്കിൽ അത് വേറെ പ്രശ്നം. പക്ഷേ ഇത് ധരിക്കാൻ ആഗ്രഹിക്കാത്തവരടക്കമുള്ള കുട്ടികളുടെ മേൽ വസ്ത്രം അടിച്ചേൽപ്പിക്കുകയാണ്. ഇത് ഫാസിസമാണ്, ഇത് ഫാസിസമാണ്. എന്ത് സംഗതിയും താല്പര്യത്തിനെതിരിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് ഫാസിസമാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മുസ്ലിം പ്രശ്നമോ മുസ്ലിമീങ്ങളുടെ പ്രശ്നമൊന്നുമല്ല. ഇങ്ങനെ വേണമെന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ഏത് ആധുനികതയോടും കഥാരഹിതമായ നിലയിൽ അനുരഞ്ജനപ്പെടുകയോ പെടാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട് ചില മതസമൂഹങ്ങൾ. കാരണം അവർക്ക് എന്തുകൊണ്ടോ പിടിച്ചു നിൽക്കാനുള്ള ഒരു തൻ്റെടം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന പ്രതീതിയുണ്ട്. പലതും പറയുമ്പോൾ പ്രതിഷേധിക്കാൻ മതത്തിൻ്റെ അത്തരം നിലപാടുകളുടെ നയങ്ങളുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന മതങ്ങൾ പോലും പലപ്പോഴും സന്നദ്ധമാകാറില്ല. ഉദാഹരണം, സ്വവർഗരതി രാജ്യത്ത് നിയമവിധേയമാക്കപ്പെട്ടു. അതുപോലെ തന്നെ അഡൾട്ടറി നിയമവിധേയമാക്കപ്പെട്ടു. സത്യത്തിൽ മതത്തിൻ്റെ വക്താക്കൾ അതിനെതിരെ പ്രതിഷേധിക്കേണ്ടതാണ്. അത് ഇസ്ലാമല്ല, എല്ലാവരും. പക്ഷെ മറ്റുള്ളവർ പ്രതിഷേധിച്ച് കാണുന്നില്ല ശക്തമായ വിധത്തിൽ എന്നൊരു സത്യമാണ്. പക്ഷെ അവർ പ്രതിഷേധിക്കേണ്ടതാണ്. അവരുടെ മതത്തിൻ്റെ ഇന്നലകളിൽ അവർ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളോട് അവർക്ക് പ്രതിബദ്ധതയുണ്ടെങ്കിൽ അവരൊക്കെ പ്രതികരിക്കുന്നുണ്ട്, ആരുമില്ലെന്നല്ല പറയുന്നത്. പക്ഷേ അതൊരു സംഘടിതവും ശക്തവുമായ ശബ്ദമാകുന്നില്ലെന്നൊരു ശരിയാണ്. പക്ഷേ ഇസ്ലാമിന് മറ്റുള്ളവർ പ്രതികരിക്കുന്നുണ്ടോ എന്ന് കാത്തിരിക്കാൻ കഴിയില്ല. ഇസ്ലാം എന്നും അധാർമികതകളോട് ആരുടെയും അഭിപ്രായത്തിന് കാത്തു നിൽക്കാതെ വളരെ കൃത്യമായ നിലപാടുകളെടുത്ത് പ്രതികരിക്കുന്ന മതമാണ്. ഞങ്ങൾ പറഞ്ഞു ഇത് അധാർമികമാണ്. ഇന്നലെ വരെ ഇന്ത്യ അധാർമികമാണെന്ന് പറഞ്ഞത് ഒരു മണിക്കൂർ കൊണ്ട് ധാർമികമാവില്ല.
ഇന്നലെ വരെ അധാർമികമാണെന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരുന്നത് ഒരു മണിക്കൂർ കൊണ്ട് ധാർമികമാവില്ല എന്ന് എല്ലാവരും പറയേണ്ടതാണ്. ധാർമികത എന്താ മണിക്കൂർ കൊണ്ട് മാറുന്ന സാധനമാണോ? അതുകൊണ്ട് ഇസ്ലാം അങ്ങനെ മാറുന്നില്ല. അത് ബുദ്ധിപരമാണ്, അതല്ലേ ശരി, അതല്ലേ ശരി എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അല്ലെന്ന് സ്ഥാപിക്കണം. ഒരു മണിക്കൂർ കൊണ്ട് ഇതങ്ങ് മാറുക, ഇത് പെട്ടെന്ന് ഇതങ്ങ് ആധുനികമാകാനും മറ്റേത് പഴഞ്ചനാകാനും വല്ല ഇടിവെട്ടി ഇതിനിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആധുനികം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനൊക്കെ നാം സംശീകരിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഇതിനേക്കാളും വലിയ ആധുനികം വേറെ വരാനുണ്ട്. ആ ആധുനികതയിലേക്ക് മൃഗീയതയാണ് ആധുനിക ലോകത്തിൻ്റെ ആധുനികത. മൃഗത്തെപ്പോലെ ജീവിക്കാൻ, സർവതന്ത്ര സ്വതന്ത്രരാകാനുള്ള ഒരഭിനിവേശം, മൃഗതുല്യമായി ജീവിക്കുക. മൃഗങ്ങൾ ഉടുക്കുന്നില്ലല്ലോ, മൃഗങ്ങൾ വേളി കഴിക്കുന്നില്ലല്ലോ എന്നൊക്കെയാണ് അവരുടെ മുദ്രാവാക്യങ്ങൾ ഉയരുന്നത്. അപ്പോൾ ഉടുക്കാത്ത, വേളി കഴിക്കാത്ത, തരംതിരിവില്ലാത്ത, കുടിക്കുന്ന, ഭുജിക്കുന്ന, മൃഗതുല്യമായ ഒരു ജീവിതമാണ് ആധുനികതയുടെ മുഖമുദ്ര. അതല്ല ധർമ്മം, അതല്ല സദാചാരം, അതല്ല മതം, അതല്ല മൂല്യം എന്ന് പറയുന്നവരെങ്ങനെ മോശക്കാരാകും? ഈ പോക്ക് എവിടം വരെ എത്തും? ഇപ്പോൾ ഇതാണ് ആധുനികം, നാളെ മറ്റൊന്ന് ആയിക്കൂടെ ആധുനികം. വസ്ത്രം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ആധുനികമായിക്കൂടാ എന്ന് ആര് പറഞ്ഞു? അങ്ങനെയുള്ള ആളുകളെ ചൂണ്ടിക്കെട്ടാൻ ധാരാളം ഉണ്ടാവും. അമേരിക്കയിലുണ്ടാവും, യൂറോപ്യൻ നാടുകളിലുണ്ടാവും. ഉണ്ട്, ഉള്ളതിന് തെളിവുകളുണ്ട്. ഇപ്പോൾ ഉദ്ധരിക്കേണ്ടതില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതാണ് ആധുനികമെന്ന് പറയുമ്പോൾ അപ്പോഴും മറുവാക്കില്ലാതെ അംഗീകരിച്ചുകൊള്ളണമെന്നാണോ ഇത്തരക്കാർ അവകാശപ്പെടുന്നത്? അതവരുടെ ആവശ്യമാണ്. മൃഗീയത ഒരു ലോകത്തിൻ്റെ സംസ്കാരമാക്കി തീർക്കാൻ ശ്രമിക്കുമ്പോൾ, മൃഗീയതയിൽ നിന്ന് മനുഷ്യത്വത്തെ അടർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സദാചാരത്തിൻ്റെ വക്താക്കൾക്ക് ശബ്ദിക്കേണ്ടി വരും. അത് തികച്ചും ധാർമ്മികമാണ്, അത് ലോജിക്കാണ്, അത് പ്രകൃതിപരമാണ്. അത് ഇവർക്ക് മനസ്സിലാകുന്നില്ലെന്ന് മാത്രം, മൃഗീയതയ്ക്കും മൃഗീയമായ ആധുനികതയ്ക്കും അടിമപ്പെട്ടു പോയ മനസ്സിൻ്റെ ഉടമകൾക്ക് മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ. ഈ ആധുനികമെന്ന് പറഞ്ഞാൽ ജെട്ടി ധരിച്ച് നടക്കുന്നത് യൂറോപ്യൻ നാടുകളിൽ ലേഡീസിന് ആധുനികമാണ്. ഈ സ്കൂളിലെ കുട്ടികൾ നാളെ മുതൽ ജെട്ടി ധരിച്ചുകൊണ്ട് ഞങ്ങൾ ആധുനികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവർ വകവച്ചു കൊടുക്കുമോ? കൊടുക്കുമെന്നായിരിക്കും ഉത്തരം. അതിലേക്കായിരിക്കും ഇവരുടെ പ്രയാണം. അതും ആധുനികമാണെന്ന് അവകാശപ്പെടാൻ ആ കുട്ടികൾക്ക് അവകാശമില്ലേ? ഉസ്താദ്, ഇതിപ്പോൾ ആധുനിക കാലഘട്ടത്തിൻ്റെ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഇത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ ഉള്ളിലിരിപ്പും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പുരുഷന്റെ വസ്ത്രമാണ് ഇവിടെ ശരി, അത് ധരിച്ചാലേ എല്ലാവരും തുല്യരാകൂ, സമത്വം ഉണ്ടാകും എന്നൊക്കെ ഉള്ള വിവിധ അർത്ഥങ്ങളില്ലേ ഈ വിഷയത്തിന്? ശരിക്കും ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നവരുടെ ഉള്ളിലിരിപ്പ് എന്തായിരിക്കാം? ഇതിപ്പോ ആധുനികതയുടെ സ്ത്രീത്വത്തെക്കുറിച്ചുള്ള അവജ്ഞാബോധത്തിൽ നിന്ന് ഉത്ഭവിച്ചത് മാത്രമാണിത്. ആധുനികന്മാരെന്ന് പറയുന്നവർ സ്ത്രീത്വത്തെ അവജ്ഞയോടുകൂടി കാണുന്നവരാണ്. പുരുഷനാണ് മേധാവി എന്നാണ് അവരുടെ ഉള്ളിലിരിപ്പ്. അതുകൊണ്ട് ഒരു സ്ത്രീ മികവുറ്റവളാകണമെങ്കിൽ അവൾ പുരുഷനെ പോലെയാകണമെന്നാണ് ഇവരുടെ മാനദണ്ഡം. പുരുഷനെ യഥാർത്ഥത്തിൽ മികവുള്ളൂ എന്ന, ഇവർ സ്ത്രീ സ്വാതന്ത്ര്യവാദികളും സ്ത്രീ മേന്മാവാദികളുമാണെന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ ഇവരുടെ ഉള്ളിലിരിപ്പ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സാണ്, അപകർഷതാബോധമാണ്. പുരുഷനാണ് മികച്ചവൻ, അവൻ്റെ വേഷമാണ് മികച്ചത്, അവൻ്റെ വസ്ത്രമാണ് മികച്ചത്, അവൻ്റെ രൂപമാണ് മികച്ചത്, അവൻ്റെ ഭാവമാണ് മികച്ചത്. അങ്ങനെയാകുമ്പോൾ മാത്രമേ ഞങ്ങളും മികച്ചവരാവുകയുള്ളൂ എന്ന് ധരിക്കുന്ന, സ്വന്തം അസ്തിത്വത്തോട് അപമാനം തോന്നുന്ന അധമ സ്ത്രീത്വത്തിൻ്റെ, അധമ സമൂഹത്തിൻ്റെ വക്താക്കളാണ്. അല്ലെങ്കിൽ സ്ത്രീകളെ അധമവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമൂഹത്തിൻ്റെ പ്രതിനിധികൾക്ക് ഇങ്ങനെ ഇന്നലെ വരെ ആമ്പിള്ളേരിട്ടിരുന്ന വസ്ത്രം പെമ്പിള്ളേരുടെ പറയാൻ കഴിയൂ? അല്ലെങ്കിൽ അവർ പറയേണ്ടിയിരുന്നത് പെമ്പിള്ളേരിട്ട വസ്ത്രം ആമ്പിള്ളേരുടെടാനാ? തിരിച്ചായിരുന്നു അവരുടെ മനോഭാവമെങ്കിൽ പെമ്പിള്ളേർ കൊള്ളാം, ക്വാളിഫൈഡാണ്, അവരുടെ വേഷമാണ് കൂടുതൽ മികവുറ്റത്, ആമ്പിള്ളേരെ അത് ഇടിയിക്കാം എന്നാണ് വിചാരിക്കേണ്ടത്. ഇന്നലെ വരെ പെമ്പിള്ളേരുടേത് ആമ്പിള്ളേരുടേത് എന്ന് ഞാൻ തിരിച്ചു പറയുന്നത് ഈ നിമിഷം വരെ അവിടുത്തെ ആമ്പിള്ളേരിട്ട വസ്ത്രം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. ഞാൻ ആമ്പിള്ളേരുടേതാക്കിയതല്ല. ഈ ദിവസം വരെ ആ പള്ളിക്കൂടത്തിലെ ആമ്പിള്ളേര്, ലോകം മുഴുവനുള്ള ആമ്പിള്ളേരിട്ട വസ്ത്രം പെമ്പിള്ളേരുടെ എന്ന് പറഞ്ഞാൽ ഈ നിമിഷം വരെ ലോകത്തെ പെൺകുട്ടികൾ ധരിച്ച വേഷം എന്ന് പറയുന്ന ആ വേഷം, ആ വേഷം പെൺകുട്ടികൾ ധരിച്ച വേഷം ആമ്പിള്ളേർ ധരിക്കുക അപ്പോഴും ഈക്വൽ ആകുകയായിരുന്നു. എന്താ അവർക്ക് പറയാൻ തോന്നാഞ്ഞേ? അപ്പോൾ പെണ്ണിനോട് ഇത്രമാത്രം അവജ്ഞയും അധമത്വവും വെച്ച് പുലർത്തുന്ന ചീഞ്ഞ ആധുനികതയുടെ മനസ്സ് പേറുന്നവരാണിവർ. അതുകൊണ്ടാണിവർ മനുഷ്യ സമൂഹത്തിനും സ്ത്രീത്വത്തിനും അപമാനമാണെന്ന് നമ്മൾ പറയുന്നത്. സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന ഇവർക്കെതിരെ നടപടിയെടുക്കണം. ഉസാദ്, കാലാകാലങ്ങളിൽ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതിനെതിരെ പ്രതികരിക്കാൻ നേരത്ത് പലപ്പോഴും പ്രതിസ്ഥാനത്താക്കപ്പെടുന്നത് മതമാണ്.
അപ്പോൾ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലെ പൊങ്കാലയും കാര്യങ്ങളൊക്കെ കാണാൻ നേരത്ത് നമ്മളിങ്ങനെ പ്രതികരിക്കേണ്ടതുണ്ടോയെന്ന് ഈ ഇതിലുള്ള വിശ്വാസികളെ പോലും പുനർചിന്തിപ്പിക്കുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ ഇതേക്കുറിച്ച് കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഇനി ആളുകൾ ഈ പറയുന്ന ധാർമ്മികതയുടെയോ സദാചാരത്തിൻ്റെയോ മൂല്യങ്ങളും മാനദണ്ഡങ്ങളും മാറിയിട്ട് അവർ ഈ ആണിൻ്റെ വേഷം പെണ്ണും പെണ്ണിൻ്റെ വേഷം ആണും ധരിച്ച് നടക്കുന്ന ഒരു സമൂഹം വന്നാൽ അത് ആ സമൂഹത്തിൻ്റെ ഇച്ഛയ്ക്ക് വിധേയമായിരിക്കും. അപ്പോഴും ഇസ്ലാം അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെയും പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആ മൂല്യബോധത്തിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. അത് വളരെ കൃത്യമാണ്. സമൂഹം ഒരുപക്ഷെ മാറിക്കൊണ്ടിരിക്കും, മാറിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ തന്നെ മുസ്ലിം നാമധാരികളായ എത്രയോ ആളുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശരീരം മറയ്ക്കാതെ ശിരസ് മറയ്ക്കാതെ ഒക്കെ നടക്കുന്ന മുസ്ലിം നാമധാരികളുണ്ട്. ഞങ്ങൾ അവരുടെ ആരുടെയും മേൽ ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല, ധാർമ്മികമായി അവരെ ഉപദേശിക്കുക മാത്രം ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇവിടെയും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അടിച്ചേൽപ്പിക്കുന്നു, ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് എന്ന് പറയുന്നു ഞങ്ങൾ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മളാരെയും ഇസ്ലാം ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല. പക്ഷേ മുസ്ലിമീങ്ങളുടെ ധർമ്മ സംഹിതയ്ക്കനുസരിച്ച് അവരുടെ വിശ്വാസ അനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് വേഷം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനെതിരിൽ ചില അതിസ്വാതന്ത്ര്യവാദികളുടെ താല്പര്യം അടിച്ചേൽപ്പിക്കുന്നു. ഈ ഫാസിസമാണ് എതിർക്കപ്പെടേണ്ടത്, അതിനാണ് ഇസ്ലാം എതിർക്കുന്നത്. ഉസ്താദെ, സോഷ്യൽ മീഡിയയിൽ ഇസ്ലാം വിമർശകർ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണമാണ്, സൗദി അറേബ്യയിൽ വരെയും ഒരുപാട് മാറ്റങ്ങൾ വന്നു, ഇപ്പൊ കാലം മാറുന്നതിനനുസരിച്ച് ഇവിടെയും മാറ്റങ്ങൾ ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റുകൾ കാണാം. ശരിക്കും അവർ ചോദിക്കുന്ന ഒരു ചോദ്യം അല്ലേ? സൗദി അറേബ്യയിലും മുസ്ലിം രാജ്യങ്ങളിലും മാറുന്നു എന്ന് പറയുന്നു, പക്ഷേ ഇസ്ലാം മാറുന്നില്ല, മുസ്ലിങ്ങൾ മാറുന്നുണ്ടെന്നാണ് അതിൻ്റെ ഉത്തരം. ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ അതനുസരിച്ച് ജീവിക്കുന്നുള്ളൂ, മുസ്ലിമീങ്ങളിൽ തന്നെ. അതാണ് ഇസ്ലാം എവിടെയും ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതാണ് ഇസ്ലാം ഒന്ന് പറയുന്നു, അതനുസരിക്കാൻ മനസ്സുള്ളവർ മാത്രം മാനിക്കുന്നു, അല്ലാത്തവർ അതിനെ നിരാകരിക്കുന്നു. നിരാകരിക്കുന്നവരെ മാതൃകയാക്കിക്കൊണ്ട് അനുസരിക്കുന്നവരുടെ മേൽ കുതിര കയറാൻ ആരും ശ്രമിക്കരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധമായ മാറ്റങ്ങൾ സൗദി അറേബ്യയിൽ വരുന്നുണ്ട് എങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നവർ ഇസ്ലാം വിരുദ്ധരാണെന്ന് കൂടി തിരിച്ചറിയണം. ഈ ഭരണാധികാരികളെല്ലാം അമേരിക്കയുടെ ചട്ടുകങ്ങളാണ്, ഇസ്രയേലിൻ്റെ ചട്ടുകങ്ങളാണ് എന്നാണോ അവർ ചട്ടുകമാക്കപ്പെട്ടത്? അന്ന് മുതലാണ് പരിവർത്തനങ്ങൾ, ഇസ്ലാമിക വിരുദ്ധമായ പരിവർത്തനങ്ങൾ തുടങ്ങിയതെന്ന് കാണേണ്ടതുണ്ട്. അതും ഇസ്ലാം വിരുദ്ധതയുടെ ഭാഗം തന്നെയാണ് എന്ന് പറയാൻ ഞങ്ങൾക്ക് മടിയില്ല. അത് സൗദി ആയാലും മറ്റേത് ഇസ്ലാം പേരുള്ള രാജ്യമായാലും, അത് ഈ പ്രാന്തൻ പുഴുത്തുനാറിയ ആധുനികതയുടെ സംസ്കാരത്തിൻ്റെ ചട്ടുകങ്ങളാണ്. അതുപോലെ ഇപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യണവർ പറയുന്ന മറ്റൊരു റീസണാണ്, ഇതൊരു തരത്തിലും ശരീരം പുറത്ത് കാണുന്നൊരു വസ്ത്രമല്ലല്ലോ, ഇത് ആൺകുട്ടികൾ ഇടുന്നത് അത് പെൺകുട്ടികൾ ഇടുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ, ഏതെങ്കിലും തരത്തിൽ ശരീരഭാഗങ്ങൾ പുറത്ത് കാണുന്നൊരു വസ്ത്രമല്ലല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും പ്രതിഷേധത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് ആ വിഭാഗത്തിൻ്റെ ന്യായീകരണം. അങ്ങനെ അല്ലല്ലോ, ഇവിടെ പ്രതിഷേധം ഉയർന്നത് ഈ വസ്ത്രത്തിൽ സെക്ഷ്വാലിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ലൈംഗികമായ പ്രചോദനം ഉളവാകുമോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടല്ല. ആണിനും പെണ്ണിനും ഒരേ തരം വേഷം, ലിംഗസമത്വം വേണം, പാർഷ്യ ന്യൂട്രാലിറ്റി അത് പാടില്ല എന്ന് പറഞ്ഞതിനെതിരിലാണ്. ആണിനും പെണ്ണിനും ഒരേ തരം വേഷം വേണമെന്നുള്ളത് അംഗീകരിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. അത് പ്രകൃതി വിരുദ്ധമാണെന്നാണ് നമ്മൾ പറയുന്നത്, മനസ്സിലായില്ലേ? അല്ലാതെ ഇതിനകത്ത് ലൈംഗികത ഈ പറഞ്ഞ പോലെ ഉണർത്തുന്ന തരത്തിൽ വേണം ഷർട്ട് ഇട്ടുകൊണ്ട് ആളുകൾക്ക് വരാം, അല്ലാതെയും വരാം. ലൈംഗികത ഉണർത്തുന്ന തരത്തിൽ ചുരിദാർ ഇട്ടുകൊണ്ട് പെണ്ണുങ്ങൾക്ക് വരാം, അല്ലാതെയും വരാം. ഈ വേഷമൊക്കെ കൂടുതൽ സെക്സിയായി ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം, അല്ലാതെ ഉപയോഗിക്കാം. ഏത് വേഷത്തെയും സെക്സിയാക്കാം ആക്കാതെയും ഇരിക്കാം. അതിപ്പോൾ പറയുകയേ വേണമെങ്കിൽ സെക്സിയാക്കാൻ കഴിയില്ല. അപ്പോൾ സെക്സിയാണ് എന്നുള്ളതല്ല നമ്മളുടെ ആരോപണത്തിൻ്റെ പ്രധാനം. സെക്സി ഒന്നും ആകരുത്, ഏത് വേഷവും സെക്സിയാകരുത്. അതോടൊപ്പം തന്നെ സ്ത്രീക്ക് അനുയോജ്യമായത് സ്ത്രീക്കും പുരുഷനനുയോജ്യമായത് പുരുഷനും എന്ന് പറയുന്ന ഈ ലിംഗ സമത്വം എന്ന് പറയുന്ന ഇതിനെതിരായ ഒരു നിലപാടാണ് ഞങ്ങൾ ഉയർത്തുന്നത്. ലിംഗസമത്വം തെറ്റാണെന്ന് തന്നെ ഞങ്ങളുടെ നിലപാട്. അപ്പോൾ ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്ന ലിംഗസമത്വം അല്ല, അങ്ങനെ ഒരു സാധനം ഇല്ല, പ്രകൃതിയിലില്ല, ലിംഗസമത്വമേ ഇല്ല. ഓരോ സ്ത്രീയുടെയും പുരുഷൻ്റെയും ശരീരത്തിൻ്റെ സവിശേഷതകൾ ഒരുപാട് മേഖലകളിൽ, ഏതാണ്ട് എല്ലാ മേഖലകളിലും വ്യത്യസ്തമാണ്. മാനസിക സവിശേഷതകളിലും ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നെഗറ്റീവ് പോസിറ്റീവ് പോലെ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് ഇത് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്.
രണ്ടും തുല്യമാണെങ്കിൽ സജാതീയ ചാർജുകൾ വികർഷിക്കുമെന്നാണ്, വിജാതീയ ചാർജുകളാണ് ആകർഷിക്കുക എന്നാണ്. അപ്പോൾ വിജാതീയമാണ് എന്നാണ് സത്യത്തിൽ ഇത്. രണ്ട് ജാതീയ മനുഷ്യരിലുണ്ടോ, അത് സ്ത്രീയും പുരുഷനുമാണ് എന്ന് ആളുകൾ പറയാറുണ്ട്. അപ്പോൾ വിജാതീയമാണിത്, അതിനെന്തിനാണ് സജാതീയമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അതുകൊണ്ട് ഇസ്ലാമിൽ ലിംഗസമത്വമില്ല, ലിംഗനീതിയാണ് ഇസ്ലാമിൻ്റെ നയം. ഓരോ ലിംഗത്തിനും അതനുസരിച്ച നീതി നൽകുക എന്നുള്ളതാണ്. ലിംഗസമത്വമല്ല, ലിംഗനീതി. ഉസ്താദ്, ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഇതിപ്പോൾ എന്ത് സംഭവിക്കാനാ, പെൺകുട്ടികളെ ആൺകുട്ടികളെ പോലുള്ള ഷർട്ടും പാൻറ്റും ഇട്ടെന്ന് വിചാരിച്ച് എന്ത് സംഭവിക്കാനാ, ഇതിനെയൊക്കെ അങ്ങ് അവഗണിച്ചാൽ പോരെ, ഇതൊക്കെ എന്തിനാണ് വിവാദമാക്കുന്നത്, ഇതിനെ അതിൻ്റെ വഴിക്ക് വിട്ടാൽ പോരെ എന്നാണ് പറയുന്നത്. എന്നാൽ മുൻകാലങ്ങളിൽ ഇതുപോലുള്ള ചില പ്രക്രിയകൾ നടത്തി കഴിഞ്ഞപ്പോൾ പൊതുജനം പ്രതിഷേധിച്ചതിൻ്റെ ഭാഗമായിട്ട് അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഉചിതം എന്ന് പറയുന്നത് ഈ പ്രതിഷേധം തന്നെയല്ലേ ഇതിന്? അല്ല, ഇത് നടപ്പിലാക്കുന്നവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഇതിനു മുമ്പൊരു സർക്കാർ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് ഇടകലർന്നിരുന്ന് പഠിക്കണം എന്നൊരു നിർദ്ദേശം വെച്ചിരുന്നു. മിക്സ്ചർ ക്ലാസ്സുകൾ ആണും പെണ്ണും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് പഠിക്കുന്ന ക്ലാസ്സുകൾ നാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇടകലർന്നിരുന്ന് പഠിക്കുന്ന സംസ്കാരത്തിലേക്ക് കേരളത്തെ കൊണ്ടുവരാൻ പതിറ്റാണ്ട് മുമ്പേ ശ്രമിച്ചിരുന്നു. അതൊരു മൃഗസംസ്കാരത്തിൻ്റെ വക്താക്കളാണ്, ദൈവവിരുദ്ധ സംസ്കാരത്തിൻ്റെ വക്താക്കളാണ്. അത് കേരളീയ സാംസ്കാരിക ബോധമുള്ള സമൂഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് അത് തിരുത്തിപ്പിക്കപ്പെട്ടു. അപ്പോൾ സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഒരു അരാജകത്വം മനഃപൂർവ്വം സൃഷ്ടിച്ചെടുക്കുക എന്ന പെണ്ണ് വെച്ച് കച്ചവടം ചെയ്യുന്ന ആഗോള സാമ്രാജ്യത്വ ശക്തികളുടെ താല്പര്യങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ പടിപടിയായുള്ള നീക്കമായിട്ട് തന്നെ ഇതിനെ കാണേണ്ടത്. അല്ലാതെ വേറൊന്നുമല്ല ഇത്. ഇത് വളരെ കൃത്യമായും അതാണ്, വേറൊന്നുമല്ല. സമ്പൂർണ്ണ അരാജകത്വം, സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുന്ന ലിവിങ് ടുഗദറിലേക്കൊക്കെ അവരെ കൂട്ടിക്കൊണ്ടുപോവുക, ഒന്നിച്ചിരുന്ന് പഠിക്കുക, പരസ്പരം ആകർഷിക്കുന്ന, കണ്ടാൽ ആകർഷിക്കുന്ന, തൊട്ടാൽ ആകർഷിക്കുന്ന പ്രകൃതി പ്രവണതകളുള്ള സ്ത്രീയും പുരുഷനും ആണും പെണ്ണും ഒരുമിച്ച് ഇരുന്ന് വിദ്യാഭ്യാസം നേടുന്ന ഒരു സംസ്കാരം കൊണ്ടുവരാൻ ശ്രമിച്ചു ഇവിടെ പള്ളിക്കൂടങ്ങളിൽ. അത് ധർമ്മബോധമുള്ളവരുടെ എതിർപ്പ് കൊണ്ട് അതിനെ മറികടക്കാൻ കഴിഞ്ഞത്, ഇതും അതിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഉസ്താദ്, ഇത്തരം പരീക്ഷണങ്ങൾ ഇവരിപ്പോൾ കുട്ടികളിലാണ് നടത്തുന്നത്, എന്തുകൊണ്ടായിരിക്കാം ഇവരിത് കുട്ടികളിൽ നടത്തുന്നത്? ഈ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്നത്, കുട്ടികൾ വാസ്തവത്തിൽ ആധുനികതയുടെ പുഴുത്തു നാരുക ആധുനികയുടെ പരീക്ഷണ വസ്തുക്കളാണ്, ഗിനിപ്പിക്കുകളാണ്. നാളെ ഇവരുദ്ദേശിക്കുന്ന മൃഗീയമായ ഒരു സംസ്കാരം അമേരിക്കയിലും പാശ്ചാത്യ നാടുകളിലും ഒക്കെ പടർന്നു കയറിയതും പട്ടികളെ മടിയിരുത്തിൽ ആളിക്കുകയും ഒക്കെ ചെയ്യുന്ന, പട്ടികളെ കിടപ്പറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതിൻ്റെ പേരിൽ സാന്ദ്ര ബുള്ളക്കിൻ്റെ വിവാഹം ഭർത്താവിന് അത് ഉൾക്കൊള്ളാനാവാതെ തകർന്നുപോയി, പട്ടികൾക്ക് കോടിക്കണക്കിന് രൂപയുടെ വിൽപ്പത്രം എഴുതി വയ്ക്കുന്ന, സ്വന്തം മാതാപിതാക്കളെ അവഗണിക്കുന്ന ഒരുതരം പട്ടി സംസ്കാരം, അത് അമേരിക്കയുടെയും യൂറോപ്യൻ നാടുകളുടെയും ചെലവിൽ ലോകത്ത് വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് മുതിർന്ന ആളുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യൽ എളുപ്പമല്ലാത്തതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണലായി അത് നടപ്പാക്കാൻ പറ്റിയ ഏറ്റവും നല്ല കളരിയാണ് ഈ കുട്ടികൾ. കുട്ടികൾ ഇതിന് ഇന്ന് വശംവദമായി ശീലിച്ചാൽ നാളത്തെ തലമുറ ആ പട്ടി സംസ്കാരത്തിന് വശംവദമായിക്കോളും താനെ. അതാണ് അതിൻ്റെ പിന്നിൽ, അതിന് അവരെ കരുവാക്കുന്നു എന്നുള്ളതാണ്. ഉസ്താദ്, നമ്മൾ ഈ ഇന്റർവ്യൂ അവസാനിപ്പിക്കുകയാണ്, അവസാന ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. മറ്റൊന്നുമല്ല, ഉസ്താദ് നേരത്തെ എന്നോട് പേഴ്സണലായിട്ട് സംസാരിച്ച കൂട്ടത്തിൽ പറയുകയുണ്ടായി, നമ്മളിപ്പോഴല്ലായിരുന്നു ഇതിന് പ്രതിഷേധിക്കേണ്ടിയിരുന്നത്, പണ്ടേ പ്രതിഷേധിക്കേണ്ടിയിരുന്നു എന്നൊരു പോയിന്റ് പറഞ്ഞിരുന്നു. സത്യത്തിൽ അതേക്കുറിച്ചും കൂടി ഒന്ന്. ഇതിന് ഇത്ര വലിയ കോലാഹലം കൂട്ടാനൊന്നും ധർമ്മബോധമുള്ളവരെന്ന് അവകാശപ്പെടുന്ന മുസ്ലിം സമുദായത്തിനടക്കം അവകാശമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ പല പ്രൈവറ്റ് സ്കൂളുകളിലും പല കോളേജുകളിലും ഇതിനകം തന്നെ നടപ്പാക്കി കഴിഞ്ഞതാണ്. പാൻറ്റും സാധാരണ ഷർട്ടും ആൺകുട്ടികളും പെൺകുട്ടികളും ധരിച്ചുകൊണ്ട് ഏതാണ്ട് ഒരു പതിറ്റാണ്ടിലേറെക്കാലമായി ഏറ്റവും കുറഞ്ഞത് നമ്മുടെ കുട്ടികൾ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പോയി തുടങ്ങിയിട്ട് ഇപ്പോൾ പിന്നെ എന്താണിവിടെ പുതുമ എന്ന് എനിക്കും മനസ്സിലാകുന്നില്ല. ഇതിന് പണ്ടേ എതിർക്കപ്പെടേണ്ടതായിരുന്നു. നാം ഇതുമൊക്കെയായി പയ്യെ പയ്യെ സമരസപ്പെട്ടു എന്ന് വന്നപ്പോൾ അത് മൊത്തത്തിൽ സർക്കാർ സംവിധാനങ്ങളിൽ വ്യാപകമാക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമം അവർ നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനെ തുടക്കത്തിലെ ഇതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ മുസ്ലിം മതസംഘടനകൾക്കടക്കം കഴിഞ്ഞിരുന്നില്ല. എത്ര കേരളത്തിലെ പ്രൈവറ്റ് സ്കൂളുകളിൽ എനിക്ക് നന്നായി അറിയാം, ആൺകുട്ടികളുടേതുപോലെ പെൺകുട്ടികൾ പാൻറ്റും ഷർട്ടും ധരിച്ച് പതിറ്റാണ്ടായിപ്പോയിക്കൊണ്ടിരിക്കുന്നു. അതിനെയൊന്നും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ലാത്ത നമ്മൾ ഇപ്പോഴല്ല ചോദ്യം ചെയ്യേണ്ടത്. ഏതും നാം അതിൻ്റെ ആദ്യ സമയത്ത് തന്നെയാണ് അതിനെതിരെയുള്ള ശക്തമായ ധർമ്മശബ്ദം ഉയർത്തേണ്ടത്. ആ രംഗത്ത് നാം പരാജയപ്പെട്ടു പോയതിൻ്റെ തിക്തഫലമാണ് നാം ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നുകൂടി പറയാതിരിക്കുക തരമില്ല. ആ ഉസ്താദ്, ഈ പറഞ്ഞതിൽ ഈ സമുദായത്തിനും അതുപോലെ സംഘടനകൾക്കും ഒക്കെ കുറച്ചുകൂടി ജാഗ്രത നേരത്തെ ആകാമായിരുന്നു എന്നുള്ള കാര്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ, പക്ഷേ ഈ വിഷയത്തിൽ രക്ഷിതാക്കൾ സത്യത്തിൽ പ്രതിസന്ധിയിലായി പോവുകയായിരുന്നു. കാരണം ഓരോരോ നാട്ടിലുള്ള പ്രൈവറ്റ് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ
അവർക്ക് അവിടുത്തെ കാര്യങ്ങൾ ഫോളോ ചെയ്യാതെ കുട്ടിക്ക് അവിടെ പ്രവേശനം കിട്ടൂല എന്ന് പറയാൻ നേരത്ത് രക്ഷിതാക്കളെ പ്രതിസന്ധിയിലാവുകയും അത് ഫോളോ ചെയ്യാനായിട്ട് നിർബന്ധിതരാകുകയായിരുന്നു എന്നുള്ളതാണ് ഒരു സത്യം. അതെ, പ്രൈവറ്റ് സ്കൂളുകളിൽ ഈ വേഷവൽക്കരണം നടപ്പാക്കിക്കൊണ്ട് മുസ്ലിം കുട്ടികളെ റിജക്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണോ എന്ന് പോലും സംശയമുണ്ട്. അവർ പലപ്പോഴും മഫ്ത പോലും വിലക്കാൻ ശ്രമിച്ചിരുന്നവരാണ്. പിന്നെ മഫ്ത നിർബന്ധിതാവസ്ഥയിൽ അവരംഗീകരിച്ചു ചിലയിടത്തെങ്കിലും ഈ വേഷം നടപ്പാക്കിയിരുന്നു. മുസ്ലിം കുട്ടികളാണല്ലോ സ്വാഭാവികമായും മതബോധത്തിൽ ഒരാളവർ മുന്തി നിൽക്കുന്നത്. മതം ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നതിൽ മറ്റേത് വിഭാഗത്തേക്കാൾ മുസ്ലിം സമുദായം ഇന്നും മുമ്പിൽ തന്നെയാണ്. അതുകൊണ്ട് മുസ്ലിം കുട്ടികളെ പുറന്തള്ളുന്നതിൻ്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല. പല പ്രൈവറ്റ് സ്കൂളുകളിലും പെൺകുട്ടികൾ പാൻറ്റും ഷർട്ടും ധരിക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടിലേറെക്കാലമായി. എൻ്റെ അനുഭവത്തിലും അറിവിലും തന്നെ നാം ഗതികേടുകൊണ്ടതുമായി സമരസപ്പെടുകയായിരുന്നു. കാരണം അതിനെതിരെ ശബ്ദമുയർത്താൻ സമൂഹവും സമുദായവും ഒന്നും രംഗത്തുണ്ടായിരുന്നില്ലെന്നുള്ളതുകൊണ്ട് ഇത് നേരത്തെ ഉയരേണ്ടിയിരുന്ന ശബ്ദമാണ്. സ്ത്രീക്കും പുരുഷനും തുല്യതയുണ്ട്, ലിംഗസമത്വമുണ്ട് എന്ന വാദത്തിൻ്റെ ഒരു അനിവാര്യമായ ഒരു ചുവടുവയ്പ്പാണിതെന്ന് തിരിച്ചറിയാൻ നമുക്ക് അന്നൊന്നും കഴിഞ്ഞില്ല. ഇന്നിപ്പോൾ ഔദ്യോഗികമായി സർക്കാർ തലത്തിൽ അത് പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് ലിംഗസമത്വമാണെന്നും വിവേചനമില്ല എന്നും ഇത് ചെയ്യാത്തവർ പഴഞ്ചനാണെന്നും പറഞ്ഞപ്പോഴാണ് നമുക്കിതിൻ്റെ പിന്നിലുള്ള നിഗൂഢാർത്ഥം പിടികിട്ടിയതെന്ന് മാത്രം. പക്ഷേ ഇത് പറയാതെ നടപ്പാക്കിയപ്പോൾ നാം ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതും ഗൗരവമായി കാണേണ്ടതാണ്. ജനറൽ ന്യൂട്രൽ യൂണിഫോം വിഷയത്തിൽ ഇത്രയും വിശദമായും കാര്യമാത്ര പ്രസക്തമായും പ്രതികരിച്ച അലിയാർ അൽ ഖാസിമി ഉസ്താദിന് ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനലിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. തുടർന്നും വ്യത്യസ്തങ്ങളും വിഭിന്നങ്ങളുമായ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഏറെ അറിവുകൾ പ്രദാനം ചെയ്യുന്ന ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് ഏവരിലേക്കും എത്തിക്കണമെന്ന് ഈ കൂട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്.